ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ലിവർ രോഗങ്ങൾ ഇന്ന് വളരെയധികം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അളവൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. പല ആളുകളിലും ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ വളരെയധികം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പല രോഗങ്ങളും നേരത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ് ലിവർ രോഗങ്ങളുടെ അളവ് കൂടുതലായിട്ട് കാണാറുള്ള ഒരു അവസ്ഥ നമ്മൾ സംജാതമാക്കിയിട്ടുള്ളത്. പല രോഗികളും വളരെ അവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ സാധാരണ ഈ ഇത് ലിവർ രോഗമാണെന്ന് അവർ തിരിച്ചറിയാറുള്ളത്. ഇപ്പോൾ മുമ്പൊക്കെ മദ്യപാനികളിൽ മാത്രമായിരുന്നു ലിവർ സിറോസിസ് പോലെയുള്ള രോഗാവസ്ഥകളെന്ന് നമുക്ക് പറയാറുണ്ട്. അങ്ങനെയല്ലെങ്കിലും മദ്യപാനമല്ലാത്ത പല രോഗാവസ്ഥകളിൽ നമുക്ക് നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് പോലെ നാഷ് എന്ന് പറയുന്ന രോഗാവസ്ഥയൊക്കെ സിറോസിസിലേക്ക് വഴിവെക്കാറുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു പല രീതിയിൽ നമുക്ക് ലിവറിന് ഉണ്ടാകുന്ന പല കംപ്ലൈൻറ്റുകൾ, അല്ലെങ്കിൽ പല ഡ്രഗുകളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി സി പോലെയുള്ള വൈറൽ മഞ്ഞപ്പിത്തങ്ങൾ പലപ്പോഴും ലിവറിനെ ഡാമേജ് വരുത്താറുണ്ട്. അതുപോലെ അമിതവണ്ണം, പ്രമേഹം പോലുള്ള രോഗാവസ്ഥകൾ പലപ്പോഴും ലിവറിനെ പ്രയാസം വരുത്താറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ലിവറിൻ്റെ അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുകയും അത് എന്താണ് ശരീരം കാണിക്കുന്ന രോഗ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് നേരത്തെ ഇത് കണ്ടെത്താനും അതുവഴി നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ കുറച്ച് ലക്ഷണങ്ങൾ മുൻപേ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്നാണ് മുമ്പേ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ഓക്കാനം, ഛർദി, സ്ഥിരമായിട്ട് ഓക്കാനം, ഛർദി, അല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥ, വയറിൽ പുളിച്ച് തികറ്റൽ പോലെയുള്ള രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു രോഗാവസ്ഥയൊക്കെ പല ആളുകളിലും കാണാറുണ്ട്. അത് നീണ്ടു നിൽക്കുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് ലിവറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ വയറുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന നീര്, ചില ആളുകൾക്ക് കൈകൾക്ക് കാലുകളിൽ, അല്ലെങ്കിൽ ഫേസിൽ, മുഖത്തൊക്കെ നീര് കാണുന്നത്, അല്ലെങ്കിൽ വയറിന് താഴെയൊക്കെ നീര് കെട്ടിയ പോലെയുള്ള രോഗാവസ്ഥകൾ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം എന്തെങ്കിലും നീര് അനാവശ്യമായിട്ട് നമ്മൾ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു നീര് ഉണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലെ രക്തത്തിൽ ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്ന CPT, CO2, ആൽക്കലിൻ ഫോസ്ഫറ്റേസ് പോലെയുള്ള സെറം ബിലിറൂബിൻ അളവൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലിവറിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ, എൻസൈം ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത്തരം നീരിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമുക്ക് ഇടയ്ക്കിടെയുള്ള പല അസുഖങ്ങൾ, വിട്ടുമാറാത്ത ചില അസുഖങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രതിരോധക്കുറവുള്ളത് പോലെയുള്ള അവസ്ഥ, രോഗാവസ്ഥ വരിക, അത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്താണ് കാരണമെന്ന് പരിശോധിക്കാവുന്നതാണ്. പല കാരണങ്ങളും ഉണ്ടാവാം, അതിൽ ഒരു കാരണം ലിവർ ഡിസീസിൻ്റെതാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നീട് അനാവശ്യമായിട്ട് നമ്മുടെ ശരീരം മെലിഞ്ഞു പോകുന്ന രോഗാവസ്ഥ, നമ്മൾ സാധാരണ ക്യാൻസറൊക്കെ ഉള്ള ആളുകളിലും പറയാറുണ്ട് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന രോഗാവസ്ഥ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്ന പോലെ തന്നെ നമ്മുടെ മസിൽസൊക്കെ വേസ്റ്റ് ചെയ്ത് പോകുന്ന പോലെ, മസിൽസൊക്കെ കട്ടി കുറയുന്ന പോലെ തോന്നുക, അതുപോലെ വളരെയധികം മെലിഞ്ഞു പോവുക, വയറ് വീർക്കുകയും അതുപോലെ ശരീരം കൈയും കാലൊക്കെ വളരെയധികം ശോഷിച്ച് പോകുന്ന രോഗാവസ്ഥ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് മേ ബി അതൊരു ലിവർ ഡിസീസിൻ്റെ, അല്ലെങ്കിൽ ലിവർ രോഗത്തിൻ്റെ തുടക്കമാവാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ശരീരത്തിലുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലുകൾ, ചില ആളുകൾക്ക് ശരീരം അനാവശ്യമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചൊറിഞ്ഞ് മുറിവുണ്ടാവുക, എറപ്ഷൻസ് പൊങ്ങുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബിലിറൂബിൻ്റെ അളവ് കൂടുന്നത് മൂലം, തുടക്കത്തിൽ സാധാരണ ബിലിറൂബിൻ്റെ അളവ്, മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ബിലിറൂബിൻ്റെ അളവ് കൂടുന്ന സാഹചര്യത്തിൽ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവാം. പിന്നീട് കുറേ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് മൂത്രത്തിൽ, കണ്ണിലൊക്കെ മഞ്ഞ നിറം കാണാറുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഇതിന് മഞ്ഞ നിറത്തിന് കാരണം, അല്ലെങ്കിൽ ഈ ചൊറിച്ചിലിന് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഇതേപോലെ തന്നെ മൂത്രത്തിൽ ശക്തമായിട്ടുള്ള മഞ്ഞ കാണുക, സ്കിന്നിലൊക്കെ മഞ്ഞ കളർ കാണുന്നൊരു രോഗാവസ്ഥ, ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ അതും ലിവർ ഡിസീസിൻ്റെ ഒരു തുടക്കമാവാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് സ്കിന്നിലൊക്കെ നമ്മുടെ കട്ടിയുള്ള ഭാഗത്ത്, മുഖത്ത്, ഫേസിൽ, അതുപോലെ കഴുത്തിന് ചുറ്റുമൊക്കെ ഭാഗത്ത് കറുത്ത പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഫേസിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്തെങ്കിലും ലിവറിൻ്റെ അസുഖങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് നിങ്ങൾക്ക് നിർദ്ദേശം എടുക്കാവുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്സ് പോലെ തന്നെ ബ്ലീഡിംഗ് സ്പോട്സ്, ചെറിയ ചെറിയ ബ്ലാക്ക് കുത്തുകുത്തുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെയുള്ള ബ്ലാക്ക് കുത്തുകൾ നമുക്ക് കാണാറുണ്ട്. സാധാരണ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ ഈ ലിവർ ഡിസീസിലെ ആളുകൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയാറുണ്ട്. അത്തരം പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഒരു പരിധിയിൽ കുറയുമ്പോഴാണ് ഇതുപോലെ ബ്ലാക്ക് സ്പോട്സുകളും അതുപോലെ ബ്ലീഡിംഗ് സ്പോട്സുകളൊക്കെ കാണാറുള്ളത്. അപ്പം അത്തരം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ
നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ്, ഉറക്കം കൃത്യമാവാതിരിക്കുക, സ്ഥിരമായിട്ട് അതൊരു ബുദ്ധിമുട്ടാവുക, വയറിലെന്തോ ഉള്ള പോലെയുള്ളൊരു അവസ്ഥ, വയറിലൊരു ബുദ്ധിമുട്ടുള്ള പോലത്തെ ഫീലിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ അൺറിഫ്രഷഡ് ആയിട്ടുള്ള സ്ലീപ്പ് ആണെങ്കിലൊരു കൃത്യമായിട്ടൊരു റിഫ്രഷ് ചെയ്ത പോലെയുള്ളൊരു അത് അനുഭവം വരാതിരിക്കുക, അനാവശ്യമായിട്ടുള്ളൊരു ടയർഡ്നെസ്, ഒരു എന്തോ ഒരു ക്ഷീണം, എന്താണെന്ന് അറിയില്ല, ഒരു ക്ഷീണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രോഗാവസ്ഥ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ വിശപ്പില്ലായ്മ, എത്ര ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരം ഒരു വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കൊക്കെ ഒരു സ്മെല്ല്, ടേസ്റ്റിനൊക്കെ ഒരു അമോണിയാക്കൽ സ്മെല്ല് എന്നൊക്കെ, നമ്മൾ കിഡ്നി ഡിസീസിലും സാധാരണ അങ്ങനെ വരാറുണ്ട്. അതുപോലുള്ള ഒരു രോഗാവസ്ഥ സംജാതമാവുക, ഈ കാര്യങ്ങളൊക്കെയാണ് ലിവർ ഡിസീസിൽ നമ്മൾ നേരത്തെ ഉള്ള അവസ്ഥകൾ എന്നുള്ളത്. ഇതിൽ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് എന്താണ് പ്രശ്നങ്ങളെന്ന് കണ്ടെത്തുകയും ഒരു ആ ലിവറിൻ്റെ അസുഖങ്ങളുടെ തുടക്കമാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിനെ നമുക്ക് പിടിച്ചു നിർത്താനും കൂടുതൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാനും അതിൻ്റെ മോശം അവസ്ഥയിലേക്ക് പോവാതിരിക്കാനും ഒക്കെ വഴിവെക്കും. അതിൽ ഹോമിയോപ്പതിയിൽ തന്നെ നമുക്ക് ലിവർ റെമഡീസ്, ഒട്ടനവധി ലിവർ റെമഡീസ് നമുക്കുണ്ട്. കാർഡസ്, ചെലിഡോണിയം, അതുപോലെ ലെപ്റ്റാൻഡ്ര, മാഗ്മ്യൂറ്, ലൈക്കോപോഡിയം പോലെയുള്ള നല്ല മരുന്നുകൾ ലിവർ ഡിസീസിനെ പ്രിവെൻ്റ് ചെയ്യാനും ലിവറിൻ്റെ അസുഖങ്ങൾക്ക് ആ രോഗി പ്രകടിപ്പിക്കുന്ന വ്യത്യസ്ത ലക്ഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് ചെയ്യാവുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ നിലവിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാൻ നമുക്കത് അതിനെ തടയാൻ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലെയുള്ള രോഗാവസ്ഥകൾ മൂർച്ഛിക്കാതിരിക്കാനും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടാവാതിരിക്കാനൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ലിവറുമായിട്ട് ബന്ധപ്പെട്ട ലിവറിൽ നമ്മൾ ലിവർ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയത്തിൽ നിങ്ങളുമായി സംസാരിച്ചത്. ഈ വിഷയങ്ങളുമായി നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.